നമസ്കാരം. മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരി ഇന്ന് 11 മണിക്ക് ED ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്തിന് പിന്നിലെ ബിനാമി ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. രാവിലെ 11 മണിക്ക് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാവാനായിരുന്നു നോട്ടീസ് അയച്ചത്. എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം വേണമെന്ന് ബിനീഷ് കോടിയേരിയുടെ ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തള്ളുകയായിരുന്നു. സാവകാശം നൽകാനാവില്ല എന്ന് ED അറിയിക്കുകയായിരുന്നു. ഇന്ന് തന്നെ ഹാജരാകണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് പറഞ്ഞ സമയത്തിന് മുമ്പേ ബിനീഷ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ബിനീഷുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. തിരുവനന്തപുരത്തെ UFX സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിൽ നിന്ന് തനിക്ക് കമ്മീഷൻ ലഭിച്ചു എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. സ്ഥാപനത്തിലെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള അബ്ദുൽ ലത്തീഫും ബിനീഷ് കോടിയേരിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന വിവരങ്ങൾ ED ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയെന്ന വിവരവുമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യുന്നത്. 2015 ശേഷം രജിസ്റ്റർ ചെയ്ത 2 കമ്പനികളിൽ ബിനീഷിന്റെ പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ കമ്പനികൾ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അനധികൃത ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണോ ഇവ രൂപവത്കരിച്ചതെന്ന കാര്യം എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നുമുണ്ട്. കമ്പനികളുടെ വരവ് ചെലവ് കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല. അവയുടെ ലൈസൻസും മറ്റും റദ്ദാക്കിയിരുന്നു. സംശയം നേരിടുള്ള കമ്പനികളുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു, എന്തെല്ലാം ഇടപാടുകൾ ഈ കമ്പനിയുടെ മറവിൽ നടത്തി എന്നിവയെല്ലാം ED അന്വേഷിക്കുന്നുമുണ്ട്. മയക്കുമരുന്ന് സംഘങ്ങളുമായി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന വിവരവുമുണ്ട്. മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായ മുഹമ്മദ് അനൂപ് നൽകിയ മൊഴിയിലും ബിനീഷിന്റെ പേര് വെളിപ്പെടുത്തിയിരുന്നു. ബിസിനസ് തുടങ്ങുന്നതിന് അനൂപിന് സാമ്പത്തിക സഹായം നൽകിയത് സംബന്ധിച്ച വെളിപ്പെടുത്തലടക്കം പുറത്തു വന്നിരുന്നു. അതേസമയം പറഞ്ഞതിലും 2 മണിക്കൂർ മുമ്പ് ബിനീഷ് ഹാജരാവുകയായിരുന്നു. കൊച്ചിയിലെ ഓഫീസിലാണ് ബിനീഷ് ഹാജരായത്. 9:25 കൂടിയാണ് ബിനീഷ് ED ഓഫീസിലെത്തിയത്. 11 മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അല്പസമയത്തിനകം ചോദ്യം ചെയ്യൽ ആരംഭിക്കും.